തലയിൽ ഉണ്ടാകുന്ന താരൻ, അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന ഒരു നല്ല ചൊറിച്ചിൽ, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒരു പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനെ, അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുന്നത് മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. ഇതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള പൊടിയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മളിത് കുടിക്കാറുണ്ട്. നമുക്ക് അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനൊക്കെ നമ്മളിത് കുടിക്കാറുണ്ട്. നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഐറ്റമാണ് നമ്മളുടെ മഞ്ഞൾപ്പൊടി. അപ്പം നമുക്കത് ഹെയർ പാക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ട് ഇത് ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ ഡ്രൈ, അതായത് നല്ല ഡാർക്ക് കളറാവുന്നതും വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾ, സ്കൂളിൽ പോകുന്ന മക്കൾക്കായിരിക്കും കൂടുതലും ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം. നല്ല കറുപ്പോടുകൂടി മുടി വളർന്നു വരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്ത്, നല്ല മുടിക്ക് നല്ല വോളിയം തോന്നിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഒന്നര ആഴ്ച ആ ഒരു ടൈമിലും ഒക്കെ നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, സ്കാൽപ്പിലും നമ്മുടെ മുടിയുടെ എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ തലയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് മുടി നല്ല കറുപ്പോടുകൂടി നല്ലതുപോലെ വളർന്നു വരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഇപ്പം നണ്ട ആ മഞ്ഞൾപ്പൊടി നല്ല ലോ ഫ്ലെയിമിലിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഡാർക്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇരുമ്പ് ചട്ടി തന്നെയാണിത് റോസ്റ്റ് ചെയ്തെടുത്ത്. ഈ ഒരു ചട്ടി തന്നെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കി നമ്മൾ തലയിന്നേ വെക്കണം. പിറ്റേ ദിവസം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പം നണ്ട ആ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ഹെന്ന പൗഡർ, മൈലാഞ്ചി പൊടി, നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെക്കുന്ന ഓർഗാനിക് പൊടി ഉണ്ടെങ്കിൽ അതാണായാലും മതി, അല്ലെങ്കിൽ നമുക്കൊരു പാക്കറ്റ് ഹെയർ മഞ്ഞൾ മൈലാഞ്ചി പൊടി വാങ്ങിച്ച് പൊടി ആയാലും മതി. ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര മാത്രം ഹെയർ ഉണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നല്ല ഹെയർ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇത്രയും പറ്റത്തില്ല, ഇച്ചിരി ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഹെയറിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ്. ഈ കാപ്പിപ്പൊടിയും ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കും. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആയാലോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന കാപ്പിപ്പൊടി ആയാലോ, ഏതായാലും പ്രശ്നമില്ല. ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അരമുറി നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഡാൻഡ്രഫ് പോകാൻ, അതായത് നമ്മുടെ താരൻ പോകാൻ നല്ലതുപോലെ സഹായിക്കുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു നാരങ്ങ നീര് കേട്ടോ. അപ്പോൾ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാരങ്ങ ഒഴിവാക്കുകയാണ്. അതിന് പകരം ഞാൻ മുട്ടയുടെ വെള്ളയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കണം, മുട്ടയുടെ വെള്ളയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ നാരങ്ങ നീര് ഒഴിച്ചിട്ടില്ല, മുട്ടയുടെ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബാക്കി പൊടി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ കട്ടൻ ചായ തേയില വെള്ളം നമ്മൾ നല്ല കട്ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം നമുക്ക് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ലൂസായിട്ട് വെക്കുവാണെങ്കിൽ എങ്കിലേ നമ്മൾ അടുത്ത ദിവസം, അതായത് ഇപ്പോൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഡ്രൈ, മീൻസ് ഒരു കുറുകിയ കൺസിസ്റ്റൻസിയിലായി വരും. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ തേയില വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ ഇച്ചിരി ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി വേണം. ഒരുപാടങ്ങ് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഇളകിപ്പോവും. അത് കാരണം നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടിയിരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇച്ചിരി പിറ്റേ ദിവസം ഡ്രൈ ആയി, അതായത് കട്ടിയായ കുറുകി വന്നാൽ നിങ്ങൾ ഇച്ചിരി തേയിലവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. കാരണം ഇത് ഇരിക്കും തോറും നല്ലതുപോലെ കുറുകി വരും. അതുമല്ല നമ്മുടെ അയണിൻ്റെ പാത്രത്തിലിരിക്കുന്നതുകൊണ്ട് നല്ലതുപോലെ അയൺ കണ്ടൻറ്റ് ഇറങ്ങിയിട്ട് നല്ല കറുത്ത ഒരു കളറിലായിരിക്കും നമുക്ക് ഈ ഒരു പാക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ, നെക്സ്റ്റ് ഡേ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഈ ഒരു രീതിയിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, അതുപോലെ തന്നെ ഈ മുതിർന്നവർക്കായാലും തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കുരുക്കൾ, അതുപോലെ തന്നെ നരയൊക്കെ വരാതിരിക്കാൻ, ആ കാലം നര വരാതിരിക്കാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ്. നല്ല കട്ടിക്ക് കറുത്ത കളറോടുകൂടി മുടി വളർന്നു വരാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നര ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ്,
യൂസ് ചെയ്ത് തല കഴുകാൻ നിൽക്കരുത്. ഒന്ന് ഈ പയർപൊടിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് തണുത്ത വെള്ളത്തിൽ തല നല്ലതുപോലെ കഴുകിയെടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഓയിലൊക്കെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരുപാട് തേക്കണമെന്നല്ല, ലൈറ്റായിട്ടൊന്ന് തേച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയുക. നല്ലതുപോലെ റിസൾട്ട് കിട്ടും. താരനൊക്കെ ഉള്ള മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചീപ്പ് കൊണ്ട് നല്ലതുപോലെ ആ താരനൊക്കെ ഒന്ന് ചുരണ്ടി ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. 100% റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പം നിങ്ങൾ താരൻ നല്ലതുപോലെ ഉള്ള ആൾക്കാർ ആ നാരങ്ങയുടെ നീര് ഒഴിവാക്കരുത് കേട്ടോ. മസ്റ്റായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.